இது ஞானடா வே ஹவுஸ் ஹேப்பர் ஓ காரியம் கேஸும் கோப்போக்க வேற പക്ഷേ കയ്യാങ്കളി നീയായിട്ട് തുടങ്ങി വെച്ച സ്ഥിതിക്ക് ഇനി അതങ്ങോട്ട് തീർത്തേച്ച് പോയാ തീർത്തിട്ട് പോവാം പക്ഷെ നമ്മൾ ആരാണാവോ ആന്റപ്പന്റെ അമ്മാച്ചന്മാരമ്മേ അവര് പറയുവാ എന്നെ തൊട്ടതിന്റെ അറപ്പ് മാറ്റാൻ ചേട്ടായിയുടെ ഉള്ളം കൈ മാത്രമല്ല ഈ ദേഹം മുഴുവൻ കഴുകി വെടിപ്പാക്കി അങ്ങ് തറവാട്ടിലേക്ക് എത്തിക്കാന്ന് പറഞ്ഞില്ലേ ഒണ്ടറടങ്ങ ഈ പന്നി കുടുംബസമേത മാസപ്പടി പറ്റിയേച്ച് പോകുള്ളൂ എന്നാ തോന്നേ ചേട്ടായി ഒന്നും പറഞ്ഞില്ല ഇതിലിപ്പോ ഞാൻ എന്നാ പറയാനാ ഇല്ലടാ മണിക്കുട്ട പിന്നല്ലാതെ അമ്മാച്ചമാരായിട്ട് വന്നു വണ്ടിയും നടന്നു ദേഹമാസകലം കഴുകി വെടുപ്പാക്കി കുളിപ്പിച്ച് കിടത്തോന്നും പറഞ്ഞു ഇതിലിപ്പോ നമുക്ക് എന്നാ റിസ്കാ പേഴ്സണലായിട്ട് പറയുവാ ഇത്രയും റിസ്ക് വേണം അമ്മാച്ചേ ഇവന്റെ എച്ചിലാക്കി കൊഴുത്ത നീ ഹൗസ് ഹേപ്പിനിട്ട് കൊണാപ്പിക്കാൻ പറഞ്ഞതാ അടിച്ചു കൊലടായി പന്നി ഇതിറങ്ങേണ്ടി വരും എന്റെ മധ്യ തിരുവിതാംകൂറിലാണ് കൈവച്ചിരിക്കുന്നത് ഒരുപാട് ഐറ്റംസ് ഉള്ള ഏരിയയാണിത് കൈവച്ച് കിക്കിളിയാക്കരുത് കൈയട കൈയട ഹൗസ് ഈ പേടകം കത്തിച്ച് ഇവിടം വരെ വന്നതേ നിന്നെയും കൊണ്ടങ്ങ് പോകാൻ പുലിക്കാട്ടിൽ ചാർലിയെ കൊണ്ടുപോകാൻ മാത്രമുള്ള ഒരു ഇടം ഉണ്ടോടാ നിന്റെ ഈ പേടകത്തിനകത്ത് കൈയട ഹൗസേപ്പേ ഹൗസേപ്പ് കൈ വെച്ചതല്ല ഇട്ടതാ ഇട്ടാ പിന്നെ ഫിക്സഡ് ഡെപ്പോസിറ്റ് പോലെ കല്ലിച്ചെങ്ങനെ കിടക്കും കിടക്കും കല്ലിച്ചല്ല കല്ല് വെച്ച് കിടക്കും കല്ലറയ്ക്കകത്ത് മാനം നോക്കി മലർന്നങ്ങനെ കിടക്കും കർത്താവിന്റെ രണ്ടാം വരവും കാത്ത് അപ്പൊ എങ്ങനെയാ കിടത്തും ഒറ്റയ്ക്ക് ഒറ്റയ്ക്കായിട്ടാണോ അതോ ഗ്രൂപ്പായിട്ടാണോ കിടത്തം ഇതുപോലുള്ള കിഴങ്ങൻ അമ്മാച്ചമാരും കൂട്ടിട്ട് ചാർലി ചാന്റെ വണ്ടിക്ക് വില കേടാ നിക്കണേ എടുത്തോണ്ട് പുറകീന്നുള്ള ഈ ഒരു ഏർപ്പാട് അത് വേണ്ട അത് അന്യായമാ നിനക്ക് പണ്ട് പുറകീന്നുള്ള കളികളാ ഇഷ്ടം എനിക്കറിയാം എന്റെ അപ്പൊ അതുകൊണ്ട് നീ വിട്ടോ എനിക്ക് ഏരിയ നോക്കാതെ ടോട്ടലും
എന്റെപ്പാ, നിനക്കൊന്നും അറിയില്ല, കാരണം നീ കുട്ടിയാണ്.